ഞാൻ ഷംനാസ്, ഒരു അഫിലിയേറ്റ് മാർക്കറ്റർ ആണ്. നമ്മൾ മുന്നേയുള്ള വീഡിയോസിൽ ഒക്കെ പറയാറുണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിലൂടെയുള്ള റവന്യൂ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട്, കൂട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എപ്പോഴും ബ്രിഡ്ജ് പേജുകൾ ഉപയോഗിക്കണം എന്ന് പറയാറുണ്ട്. ഓക്കെ, അത് എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? എങ്ങനെയാണ് ഒരു ബ്രിഡ്ജ് പേജ് സെറ്റ് ചെയ്യുന്നത്? എങ്ങനെയാണ് നിങ്ങളുടെ അഫിലിയേറ്റ് ഓഫേഴ്സിന്റെ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിൽ റവന്യൂ കൂട്ടാൻ വേണ്ടിയിട്ട് ബ്രിഡ്ജ് പേജ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. അതിനു മുന്നേ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ട് അഫിലിയേറ്റ് മാർക്കറ്റിംഗിനെ കുറിച്ച് ചെറുതായിട്ട് ഒരു ഐഡിയ തരാം. ഓക്കെ, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ പെർഫോമൻസ് മാർക്കറ്റിംഗ് മേഖലയിൽ വരുന്ന ഒരു ഒരു മെത്തേഡാണ്. ഇത് നമ്മൾ എന്താ ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ നമുക്ക് ഇഷ്ടമുള്ളൊരു പ്രൊഡക്റ്റ് ഇന്റർനെറ്റിൽ നിന്ന് നമ്മൾ കണ്ടുപിടിച്ച് ഒരു ബ്രാൻഡുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് അവരുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് പുതിയ കസ്റ്റമേഴ്സിന് കൊടുക്കുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ നമ്മളൊരു അഫിലിയേറ്റ് ആയിട്ട് നമ്മളൊരു ബ്രാൻഡിൻ്റെ അഫിലിയേറ്റ് ആയിട്ട് നമ്മൾ അവരുമായിട്ട് രജിസ്ട്രേഷൻ അല്ലെങ്കിൽ സൈനപ്പ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു അഫിലിയേറ്റ് ലിങ്ക് കിട്ടും. അപ്പോൾ ആ ഒരു അഫിലിയേറ്റ് ലിങ്കിലൂടെ അവരുടെ വെബ്സൈറ്റിലേക്ക് നമ്മൾ കസ്റ്റമറിനെ പറഞ്ഞു അയച്ചു കഴിഞ്ഞാൽ നമ്മൾ ത്രൂ ആണ് വന്നത് എന്നുള്ളൊരു ട്രാക്ക് ചെയ്യാനുള്ളൊരു ഐഡിയ അവർക്ക് കിട്ടും. അപ്പോൾ ആ കസ്റ്റമർ, നമ്മളുടെ ലിങ്കിലൂടെ പോയ കസ്റ്റമർ അവരുടെ വെബ്സൈറ്റിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു കമ്മീഷൻ കിട്ടും. അതാണ് അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ മെത്തേഡ്. ഓക്കെ, ഇനി ഞാൻ ബ്രിഡ്ജ് പേജിലേക്ക് വരാം. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ബ്രിഡ്ജ് പേജ് ബിൽഡ് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, പ്രധാനമായിട്ട് മൂന്ന് കാരണമുള്ളത്. ഒന്നാമത്തെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മൾ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് വഴി, നമ്മളുടെ ലിങ്ക് വഴി അവരുടെ വെബ്സൈറ്റിലേക്ക് തന്നെയാണ് നമ്മൾ കസ്റ്റമേഴ്സിനെ പറഞ്ഞു വിടുന്നത്, അല്ലാതെ നമ്മളുടെ വെബ്സൈറ്റിലല്ല സെയിൽ നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ചിലപ്പോൾ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊഡക്റ്റ് നല്ല പ്രൊഡക്റ്റ് ആയിരിക്കും, നമുക്ക് നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആയിരിക്കും, നമുക്ക് സെൽ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉള്ള പ്രൊഡക്റ്റ് ഒക്കെ ആയിരിക്കും. പക്ഷെ അവരുടെ വെബ്സൈറ്റ് സെയിൽസിന് വേണ്ടിയൊന്നും ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, അവരുടെ കോപ്പി നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ അവരുടെ ഡിസൈൻ നല്ലതായിരിക്കില്ല, മോശമായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മളുടെ കസ്റ്റമേഴ്സിനെ, നമ്മൾ ത്രൂ വരുന്ന കസ്റ്റമേഴ്സിന് കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആയിട്ടുള്ള കോപ്പിയും ഡിസൈനും കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബ്രിഡ്ജ് പേജ് ക്രിയേറ്റ് ചെയ്യാം. ബ്രിഡ്ജ് പേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലാൻഡിംഗ് പേജ് തന്നെയാണ്, ഒരു സിംഗിൾ പേജാണ്. അത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് ഞാൻ പറഞ്ഞുതരാം, കാണിച്ചു തരാം. അത് ഇത് കഴിഞ്ഞിട്ട് ഞാനത് കാണിച്ചു തരാം. അതിന് മുന്നേ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ലാൻഡിംഗ് പേജാണ്, ഒരു സിംഗിൾ പേജ്. അത് എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ പ്രൊഡക്റ്റിൻ്റെയും, അതായത് അഫിലിയേറ്റ് പ്രൊഡക്റ്റിൻ്റെയും കസ്റ്റമറിൻ്റെയും ഇടയിലാണ് വെക്കുന്നത്. അപ്പോൾ എന്താവെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ കസ്റ്റമറിനെ ഡയറക്റ്റായിട്ട് അവരുടെ ആ ലാൻഡിംഗ് പേജിലേക്ക്, നമ്മളുടെ അഫിലിയേറ്റ് ലിങ്ക് ത്രൂ അവരുടെ ലാൻഡിംഗ് പേജിലേക്ക് വിടുന്നതിന് പകരം നമ്മൾ നടുക്കുള്ള ഈ ബ്രിഡ്ജ് പേജിലേക്ക്, ഈ കണക്ട് ചെയ്യുന്ന ഈ ബ്രിഡ്ജ് പേജിലേക്ക് വിടും. ആ ബ്രിഡ്ജ് പേജിൽ നിന്ന് അവർക്ക് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള ഒപ്റ്റിമൈസ് ചെയ്തിട്ടുള്ള കോപ്പിയും ഡിസൈനും ചെയ്തിട്ട് അതിനുശേഷം ആ ബ്രിഡ്ജ് പേജിൽ നിന്ന് അവരെ കൺവിൻസ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ അവരെ അവരുടെ സെയിൽസ് പേജിലേക്ക്, അതായത് നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലേക്ക് വിടുന്നത്. അപ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, അവരുടെ വെബ്സൈറ്റ് മോശമാണെങ്കിൽ പോലും, അവരുടെ കോപ്പി അത്ര കമ്പല്ലിംഗ് അല്ലെങ്കിൽ പോലും, നമുക്ക് നമ്മളുടെ ലാൻഡിംഗ് പേജ് കമ്പല്ലിംഗ് ആക്കിയിട്ട് ആ സെയിൽസ് കൂട്ടാനുള്ള സാധ്യത ഉണ്ടാക്കാം. ഓക്കെ, അതാണ് മെത്തേഡ്, അതാണ് ഒന്നാമത്തെ ബെനിഫിറ്റ്. രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പം നമ്മൾ ഒരു അഫിലിയേറ്റ് ലിങ്കാണ് നമുക്ക് കിട്ടുന്നത്. ആ അഫിലിയേറ്റ് ലിങ്കിലേക്ക് നമ്മൾ കസ്റ്റമറിനെ പറഞ്ഞയക്കുമ്പോൾ, ആ പറഞ്ഞയക്കുന്ന കസ്റ്റമർ ആ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് പോലും നമുക്കറിയില്ല. മനസ്സിലായോ? അതായത് ഇപ്പോൾ നമ്മളൊരു കസ്റ്റമറിനെ പറഞ്ഞയച്ചു കഴിഞ്ഞാൽ പോലും ആദ്യത്തെ ഒരു വിസിറ്റിൽ കസ്റ്റമർ പർച്ചേസ് ചെയ്യാൻ സാധ്യത കുറവാണ്, കമ്പാരിറ്റീവ്ലി കുറവാണ്. നമ്മൾ ഫോളോ അപ്പ് ചെയ്ത് കഴിഞ്ഞാലാണ് കൂടുതലും സൈനപ്പ് ചെയ്യാൻ, അല്ലെങ്കിൽ അവർക്ക് ഇമെയിൽസ് അതിനെക്കുറിച്ച്, ആ പ്രൊഡക്റ്റിനെ കുറിച്ചൊക്കെ എഡ്യൂക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാലാണ് അവരത് പർച്ചേസ് ചെയ്യാൻ സാധ്യത കൂടുതൽ. പക്ഷേ അവർ ഈ വെബ്സൈറ്റ് കണ്ടിട്ടുണ്ടോ ഇല്ലയെന്ന് നമുക്കറിയില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ നമ്മൾ പറഞ്ഞയക്കുന്നത് കമ്പനിയുടെ വെബ്സൈറ്റിലേക്കാണ്. ഇപ്പോൾ കമ്പനിക്കാണ് ഡാറ്റ കിട്ടുക. ഇനിയിപ്പോൾ അതിൽ അവർ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് നമുക്കത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെന്ന് അറിയുള്ളൂ. പർച്ചേസ് ചെയ്യാതെ ഒരു പകുതി വെച്ച് നിർത്തിയൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഡാറ്റ കിട്ടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ബ്രിഡ്ജ് പേജിൻ്റെ അകത്ത് ഒരു ഫോം ക്രിയേറ്റ് ചെയ്യും. അതായത് കസ്റ്റമറിനെ ഡയറക്റ്റ് അഫിലിയേറ്റ് പേജിലേക്ക് പറഞ്ഞയക്കുന്നതിന് പകരം നമ്മളുടെ ബ്രിഡ്ജ് പേജിലേക്ക് പറഞ്ഞയക്കുന്നു. ആ ബ്രിഡ്ജ് പേജിൽ നമ്മൾ അവരുടെ ഡാറ്റ കളക്ട് ചെയ്യുന്നു. ആ ഡാറ്റ കളക്ട് ചെയ്തതിന് ശേഷം മാത്രം നമ്മൾ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലേക്ക് റീഡയറക്റ്റ് ചെയ്ത് അവരുടെ പേജിലേക്ക് അയക്കുന്നു. അപ്പോൾ നമുക്ക് എന്ത് മനസ്സിലാവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാറ്റ ഉള്ളത് കൊണ്ട് തന്നെ ഇയാൾ ആ വെബ്സൈറ്റിൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. ഇത് ഒരു യൂസ് കേസാണ്. ഇതിന് മൂന്നാമത്തെ ഒരു യൂസ് കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ,
ഈ ഡാറ്റ ഈ അതായത് രണ്ടാമതിൽ ഞാൻ പറയുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഡാറ്റ നമ്മളുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ ഇവരുടെ ഈ ഒരു ഡാറ്റ കളക്ട് ചെയ്യുമ്പോൾ നമ്മളൊരു ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കസ്റ്റമറിനെ ലീഡിനെ നമുക്ക് ഓട്ടോമേറ്റഡ് ആയിട്ട് ഫോളോ അപ്പ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന ഇപ്പോൾ ഞാൻ സിസ്റ്റമിൽ നിന്ന് പറഞ്ഞുള്ള സോഫ്റ്റ്വെയറാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ സിസ്റ്റമിൽ തന്നെ ഒരു ഇമെയിൽ ഓട്ടോമേഷൻ സെറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഫോമിൽ ആ ബ്രിഡ്ജ് പേജിലുള്ള ഫോമിൽ എന്തെങ്കിലും ഡാറ്റ വരുന്ന സമയത്ത് നമുക്കൊരു ഇമെയിൽ ഓട്ടോമേഷൻസ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രൊഡക്റ്റിനെ കുറിച്ചുള്ള ഡീറ്റെയിലുകളും അതിനുള്ള ഫോളോ അപ്പ് ഇമെയിൽസും ഒക്കെ അതിൽ സെറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊരു ഓട്ടോമേറ്റഡ് ആയിട്ട് ഫോളോ അപ്പ് നടക്കും, കൺവേർഷൻ റേറ്റ് കൂടാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ത്രൂ ആ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ വിസിറ്റേഴ്സിന് എന്തെങ്കിലുമൊക്കെ എക്സ്ട്രാ കൊടുക്കാം. അതായത് ഇപ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്ന ഒരു സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ സെയിൽസ് ഫണൽസ് ഇപ്പോൾ ഞാൻ സിസ്റ്റമീടെ അഫിലിയേറ്റ് ആയിട്ട് ഞാൻ വർക്ക് ചെയ്യാറുണ്ട്. അപ്പോൾ സിസ്റ്റമി പ്രൊമോട്ട് ചെയ്യുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, സിസ്റ്റമീടെ കുറച്ച് ടെംപ്ലേറ്റുകൾ ഫ്രീ ആയിട്ട് കൊടുക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇവിടെ ഡാറ്റ കളക്ട് ചെയ്തല്ലോ, അപ്പോൾ ഇനി അവരുടെ അടുത്ത് അവർക്കൊരു ഫസ്റ്റ് ഒരു ഓട്ടോമേഷൻ മെസ്സേജ് പറയും, ലൈക്ക് ഇഫ് യു ഹാവ് മെയ്ഡ് എ പർച്ചേസ് ത്രൂ മീ ജസ്റ്റ് സെൻഡ് മീ എ സ്ക്രീൻഷോട്ട് ആൻഡ് ഐ വിൽ ഗിവ് യു എ സെറ്റ് ഓഫ് ഫ്രീ സിസ്റ്റമി ടെംപ്ലേറ്റ്സ് വിച്ച് യു ക്യാൻ സ്റ്റാർട്ട് വിത്ത്. അപ്പോൾ നമുക്കൊരു അഡ്വാൻറ്റേജ് അല്ലേ, നമ്മൾ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ ഒരു അഡ്വാൻറ്റേജ് ആണല്ലോ. കാരണം അവർ ഡയറക്റ്റ് കമ്പനിയിൽ നിന്ന് പോയി വാങ്ങിക്കുന്ന സമയത്ത് അവർക്ക് ഈ ബോണസുകളൊന്നും കിട്ടില്ല, ഈ ടെംപ്ലേറ്റുകളും കിട്ടില്ല, സെയിം പ്രൈസ് തന്നെ കൊടുക്കും വേണം. പക്ഷെ നമ്മൾ ത്രൂ വന്നു കഴിഞ്ഞാൽ സെയിം പ്രൈസ് കൊടുത്താലും മതി, പക്ഷേ നമ്മളുടെ അടുത്ത് നിന്നുള്ള ഈ ഫ്രീ ടെംപ്ലേറ്റുകൾ അവർക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ത്രൂ സെയിൽ നടക്കാൻ കുറച്ചുകൂടെ കമ്പല്ലിംഗ് ആയിരിക്കും. മൂന്നാമത് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ലാൻഡിംഗ് പേജിൽ നമുക്ക് നമ്മളുടെ ഓഫേഴ്സൊക്കെ ലിസ്റ്റ് ചെയ്യാൻ പറ്റും. മനസ്സിലായോ? അതായത് നമ്മളുടെ ഈ ബ്രിഡ്ജ് പേജ് ഉണ്ടല്ലോ, ആ ബ്രിഡ്ജ് പേജിൽ നമുക്ക് നമ്മളുടെ ഓഫേഴ്സ്, അതായത് ഞാൻ ത്രൂ ഈ പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ന 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 സാധനങ്ങളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടുമെന്ന് പറഞ്ഞിട്ട് നമുക്ക് അവരെ കുറച്ചുകൂടെ കമ്പൽ ചെയ്ത് കുറച്ചുകൂടെ പുഷ് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യിപ്പിക്കാനുള്ള ഓപ്ഷനും കിട്ടും. ഞാനിത് കാണിച്ചു തരാം ഇനി എങ്ങനെയാണത്. ഞാൻ പറയുന്നതിന് കുറച്ച് ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇത് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ഫണലാണ്. ഇപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് ലൈഫ് സ്റ്റൈൽ ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി ഉണ്ട്. അപ്പോൾ അതിൽ അഫിലിയേറ്റ് മാർക്കറ്റിംഗ് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗിൻ്റെ ട്രെയിനിങ് അതിൻ്റെ റിസോഴ്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിൽ മെമ്പേഴ്സിന് വേണ്ടിയിട്ട് ഞാൻ ബിൽഡ് ചെയ്തിട്ടുള്ളൊരു ഫണലാണ്. ഇതിൽ മെമ്പേഴ്സ് ആയി കഴിഞ്ഞാൽ ഇതിൽ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ ഫണൽസ് എല്ലാം ഫ്രീ ആയിട്ട് കിട്ടും. ടെംപ്ലേറ്റും അതിൻ്റെ മെത്തേഡുകളും സ്ട്രാറ്റജീസും എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഉണ്ടാക്കുന്ന ഓരോ ഫണൽസാണ്. ഇതൊരു ബ്രിഡ്ജ് പേജിൻ്റെ ഒരു സാമ്പിളാണ്. ഓക്കെ, ഇതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഇവിടെ ഒരു ഹെഡിങ് ഉണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ ഒരു ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, ആ പ്രൊഡക്റ്റിൻ്റെ ബെനിഫിറ്റ്സ് നമ്മൾ പറയുന്നുണ്ട്, അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നെല്ലാം പറയുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മൾ കണ്ടോ ഇവിടെ ഓഫേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് നമ്മൾ ത്രൂ പർച്ചേസ് ചെയ്യുമ്പോൾ അവർക്ക് എക്സ്ട്രാ എന്തൊക്കെ കിട്ടുമെന്നുള്ള ഒരു ലിസ്റ്റ് ചെയ്യാനുള്ളതുണ്ട്, ടെസ്റ്റിമോണിയൽസ് ഉണ്ട്. ഇതൊരു സിമ്പിളായിട്ടുള്ള ഈസി ആയിട്ടുള്ള ഒരു ലിങ്കാണ്, ഒരു ഒരു ബ്രിഡ്ജ് പേജാണ്. ഓക്കെ, ഇതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇനി എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡയറക്റ്റ് നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലേക്ക് വിടുന്നതിന് പകരം ആദ്യം ഈ അഫിലിയേറ്റ് ബ്രിഡ്ജ് പേജിലേക്ക് വിടും. ഇതിൽ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് അവരെ പേഴ്സണലായിട്ട് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസും ഒക്കെ ചെയ്യാം, അവരെ കമ്പൽ ചെയ്യുന്ന രീതിയിലുള്ള വീഡിയോസ് ചെയ്യാം, കോപ്പിയൊക്കെ റീറൈറ്റ് ചെയ്യാം, എങ്ങനെയാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നതെന്ന് പറഞ്ഞു കൊടുക്കാം, നമ്മളുടെ ഓഫേഴ്സ് അതിൻ്റെ കൂടെയുള്ള ഓഫേഴ്സ് കൊടുക്കാം. ഇനി ഇതെല്ലാം ചെയ്യുന്ന സമയത്ത് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഗെറ്റ് സോഫ്റ്റ്വെയർ ആക്സസ് എന്ന് പറഞ്ഞിട്ടുള്ള ബട്ടണിൽ കൊടുക്കുന്ന സമയത്ത് ആദ്യം നമ്മൾ അവരുടെ ഡാറ്റ വാങ്ങിക്കും. ഈ ഡാറ്റ ഫില്ല് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുന്ന സമയത്താണ് പിന്നെയാണ് നമ്മൾ അഫിലിയേറ്റ് ലിങ്കിലേക്ക് അവർ റീഡയറക്റ്റ് ആവുന്നത്. അപ്പോൾ നമുക്ക് മനസ്സിലാവും അവർ നമ്മളുടെ അഫിലിയേറ്റ് ലിങ്കിലേക്ക് പോയിട്ടുണ്ടോയെന്ന് നമുക്ക് മനസ്സിലാവും, അവരെ ഫോളോ അപ്പ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും, അവർക്ക് എക്സ്ട്രാ ബോണസുകൾ നമുക്ക് ഇമെയിൽ വഴി സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻസും എല്ലാം കിട്ടും. സോ അതുകൊണ്ടാണ് എപ്പോഴും പറയുന്നത് ഒരു ബ്രിഡ്ജ് പേജ് നിങ്ങൾ ഒരു എക്സ്ട്രാ കുറച്ച് ടൈം എടുത്തിട്ട്, അഫിലിയേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പ്രോപ്പർ ബിസിനസ്സാണ്, ഒരു പ്രോപ്പർ ബിസിനസ് ബിൽഡ് ചെയ്യുന്ന ഒരു മൈൻഡ് സെറ്റോടു കൂടെ തന്നെ കുറച്ച് ടൈം എക്സ്ട്രാ എടുത്ത് ഒരു ബ്രിഡ്ജ് പേജ് ഡയറക്റ്റ് ഒരു മടി പിടിച്ച് ഡയറക്റ്റ് നിങ്ങളുടെ അഫിലിയേറ്റ് ലിങ്കിലേക്ക് വിടുന്നതിന് പകരം ഒരു ബ്രിഡ്ജ് പേജ് ഉണ്ടാക്കി ആ ബ്രിഡ്ജ് പേജിലേക്ക് വിടുന്ന സമയത്ത് നിങ്ങളുടെ സെയിൽസ് ഒരുപാട് കൂടും. അത് മാത്രമല്ല, ഇപ്പോൾ ചില വെബ്സൈറ്റുകൾ ഇപ്പോൾ സോഷ്യൽ മീഡിയാസിലൊക്കെ മിക്കവാറും മോസ്റ്റ് ഓഫ് ദി സോഷ്യൽ മീഡിയാസ് അവർക്ക് അഫിലിയേറ്റ് ലിങ്കുകൾ ഇഷ്ടമല്ല. അപ്പോൾ നിങ്ങൾ അഫിലിയേറ്റ് ലിങ്കുകളൊക്കെ ഡയറക്റ്റ് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റീച്ച് എല്ലാം കുറയും, ഓർഗാനിക് റീച്ച് ഒക്കെ കുറയും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു ബ്രിഡ്ജ് പേജ് ഉണ്ടാക്കിയിട്ട് ബ്രിഡ്ജ് പേജിൻ്റെ ലിങ്ക് ഇട്ടാൽ മതി. ഇപ്പോൾ ചില പ്ലാറ്റ്ഫോംസ് അഫിലിയേറ്റ് ലിങ്കുകൾ പെയ്ഡ് ആഡ്സ് ചെയ്യാനും സംഭവിക്കില്ല, അത് റിജക്റ്റ് ആയി പോകും. അപ്പോൾ അതിന് പകരം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇതുപോലെ ഒരു ബ്രിഡ്ജ് പേജ് സെറ്റ് ചെയ്തിട്ട് ബ്രിഡ്ജ് പേജ് ആഡ് ആയിട്ട് റൺ ചെയ്യാം. അപ്പോൾ സോഷ്യൽ മീഡിയക്കും പ്രശ്നം ഉണ്ടാവില്ല, ഇതിലൂടെ വരുന്ന സമയത്ത് അവരുടെ ഡാറ്റയും കിട്ടും, ലൈക്ക് എന്തുകൊണ്ടും ബെനിഫിഷ്യൽ ആണ്.
ഓക്കെ.